നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാറിൽ നിന്നും വെറും 29 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഇടുക്കി ജില്ലയിലെ രാജാക്കാടെന്ന മനോഹരമായിട്ടുള്ള മലയോര ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ്. അതെ, അധികം സഞ്ചാരികളൊന്നും എത്തിപ്പെടാത്ത രാജാക്കാടിലെ ചില നല്ല സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് നേരെ രാജാക്കാടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം പനംകുട്ടി പാലമാണ് നമ്മുടെ പുറയിലുള്ളത്. തൊട്ടപ്പുറക്കാണ് പനംകുട്ടി പവർ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന രാജാക്കാടെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാക്കാടിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാജാക്കാട് ചെന്നാൽ എന്തൊക്കെ കാണാനുണ്ട്? ഹൈറേഞ്ചിൻ്റെ മറ്റൊരു വശം കേട്ടോ, നമ്മൾ മൂന്നാർ പോലെ തന്നെ വേറൊരു വശമാണ് രാജാക്കാട്. പിന്നെ തന്നെ ഇടുക്കിയുടെ മറ്റൊരു വശം വാഗമണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ രാജാക്കാട് രാജകുമാരിയൊക്കെ. അപ്പം നമുക്കെന്തായാലും ഹൈറേഞ്ചിൻ്റെ രാജാക്കാടിലേക്ക് യാത്ര ചെയ്യാം. അപ്പം നിങ്ങളും ഈ വീഡിയോ തീരുന്ന വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാലം കയറി രാജാക്കാടെന്ന ഇടുക്കിയുടെ സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. വാ. ഹൈറേഞ്ചിലെ അധികം ആരും പോവാത്ത എന്നാൽ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു മലയോര ഗ്രാമമാണ് രാജാക്കാട്. രാജാക്കാടിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു വശത്തായിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ക്രിസ്തുരാജ ഫൊറൻ ചർച്ചും. നമ്മുടെ യാത്ര ഇവിടുന്ന് തന്നെ ആരംഭിക്കാം. ശരിക്കും മൂന്നാറൊക്കെ ഒരുപാട് സഞ്ചാരികളിലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്കൊന്ന് യാത്ര ചെയ്യണോ, അല്ലെ രാജാക്കാട് വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള എൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള വീഡിയോയാണ്. നമുക്ക് രാജാക്കാടിൻ്റെ ഓരോരോ കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. ആദ്യം നമുക്ക് രാജാക്കാട് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന കുത്തുങ്കൽ വാട്ടർഫോൾസിലേക്ക് യാത്ര ചെയ്യാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഹെയർപിൻ വളവുകൾ ഇറങ്ങിയാണ് നമ്മൾ കുത്തുങ്കൽ വാട്ടർഫോൾസിലോട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ഹെയർപിൻ വളവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കാണാം എത്ര മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാവുള്ളൂ. നമ്മുടെ സുഹൃത്താട്ടോ രാജാക്കാടുള്ള അച്ഛൻ എന്ന് പറയും. ഇവിടെ കുത്തുങ്കൽ വാട്ടർഫോൾസിൽ വന്നു കേട്ടോ. ഇതിന് ഇതിൻ്റെ മേളിലൊരു ഡാമുണ്ടോ, ചെക്ക് ഡാം ഉണ്ടോ? ചെക്ക് ഡാം ഉണ്ടല്ലേ. ആ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ മുകളിലായിട്ടൊരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡാമൊക്കെ നിറഞ്ഞ് ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല മഴക്കാലത്ത് വന്നാൽ അടിപൊളി വെള്ളച്ചാട്ടോ. കുത്തുങ്കൽ വാട്ടർഫോൾസിനെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് നല്ല മഴക്കാലത്താട്ടോ. മഴക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മേളിൽ ചെറിയൊരു ചെക്ക് ഡാമുണ്ട്, ചെറിയ ഡാമുണ്ടോ, അത് നിറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് വരും വെള്ളം. അത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. മഴക്കാലത്ത് വിഷ്വൽസ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയി. അല്ല, നിങ്ങളെ കാണിക്കാമായിരുന്നു. നമ്മുടെ ഹെയർപിൻ വളവൊക്കെ തിരിഞ്ഞിറങ്ങുന്ന റോഡിൻ്റെ കണ്ടോ വലതുഭാഗത്തായിട്ട് കാണാം നമുക്ക് കുത്തുങ്കൽ വാട്ടർഫോൾസ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും രാജാക്കാട് വരുവാണെങ്കിൽ കുത്തുങ്കൽ വാട്ടർഫോൾസ് വരാതിരിക്കില്ലട്ടോ. നല്ല മഴയുള്ളപ്പോൾ വന്നാൽ ദേ ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും നമുക്ക് അന്നേരം അതിൻ്റെ അടുത്തോടൊന്നും പോകാൻ പറ്റില്ല, പക്ഷേ ഭയങ്കര ഭംഗിയായിരിക്കും. എന്തായാലും നല്ലൊരു മഴക്കാലത്ത് നിങ്ങൾ ഇങ്ങോട്ട് തീർച്ചയായിട്ടും യാത്ര ചെയ്യുക. വെള്ളച്ചാട്ടം ഇപ്പം എന്നാന്ന് വെച്ചാൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്, രണ്ടു ദിവസം ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് വെള്ളം തീരില്ല കേട്ടോ. നല്ല വെള്ളമുള്ളപ്പോൾ വന്നാലുണ്ടല്ലോ അതിൻ്റെ മേളികളെ ഫുള്ള് നിറഞ്ഞു കയറ്റാണ് കേട്ടോ. നമ്മുടെ ഏകദേശം ഒരു പുന്നിയാർ വാട്ടർഫോൾസ് ഇല്ലേ, അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു കയറുന്നതാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ടൊരു സ്ഥലം കേട്ടോ. ഇനി അഥവാ വെള്ളം ഇല്ലേ തന്നെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ. കുറേ കല്ലുകൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ഒരു പാടം, അതിൻ്റെ അടി ചെറിയൊരു ഗുഹയുണ്ട് എൻ്റെ അകത്തോട്ട് കയറി പോകണം. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ പാറയൊക്കെ തെന്നി കിടക്കുന്ന സ്ഥലമൊക്കെ കേട്ടോ, ഒന്ന് സൂക്ഷിച്ച് വരും കേട്ടോ. ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളാണ് രാജാക്കാടിനെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഇനി കള്ളിമാലി വ്യൂ പോയിന്റിലോട്ട് പോകാം. പ്രിയേട്ടൻ പ്ലാവിന് മേളിൽ കയറിക്കണ്ടോ, പ്ലാവ് അടിച്ച് അടിക്കാൻ. രാജാക്കാട് ടൗണിൽ നിന്ന് ഒരു 4.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കള്ളിമാലി വ്യൂ പോയിന്റിൽ എത്താം. അപ്പോൾ കള്ളിമാലി വ്യൂ പോയിന്റിൽ കയറുന്ന വഴിയാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടാകും. നമുക്ക് ആ ക്ഷേത്രം ആദ്യം ഒന്ന് കാണാം. ആ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഒരു 300 മീറ്ററോളം മുന്നോട്ട് പോയാൽ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടല്ലോ തിരിച്ച് റൈറ്റ് സൈഡിലോട്ട് പോയാൽ ആ വ്യൂ പോയിന്റിലെടുത്താം. ആദ്യം ക്ഷേത്രം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. രാജാക്കാട് സ്ഥിതി ചെയ്യുന്നത് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു നടുഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ രാജാക്കാടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ശരിക്കും കണ്ടോ ഈ കള്ളിമാലി ശ്രീ ഭദ്രകാളി ടെമ്പിൾ തന്നെ ഇരിക്കുന്ന കണ്ടോ. ചുറ്റും മലകളാണ്, ആ മലകളുടെ നടുക്ക് അമ്പലം. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയല്ലേ. ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 10-300 മീറ്റർ കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കള്ളിമാലി വ്യൂ പോയിന്റിൽ എത്തിച്ചേരാം. നമുക്ക് അങ്ങോട്ട് പോകട്ടോ. കള്ളിമാലി വ്യൂ പോയിൻ്റ് പൊന്മുടി ഡാമിൻ്റെ റിസർവ് കേട്ടോ. ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഡാമിലെ വെള്ളം കേട്ടോ. നമ്മൾ
കല്യാണത്തണ്ട് മല അല്ലെങ്കിൽ കാൽവരി മൗണ്ടി പോയിട്ട് ഇടുക്കി ഡാം റിസർവർ കാണല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ കയറിയെന്നാൽ ഈ ഒരു മലയ്ക്ക് മേളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് കണ്ടോ ഒരു ചെറിയൊരു ഐലൻഡാണ്, അതിന് ചുറ്റും വെള്ളം കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. രാജാക്കാടിൻ്റെ ഒരു ദൃശ്യഭംഗിക്ക് ഒരു ഒരു മാറ്റുകൂട്ട് തന്നെ കേട്ടോ, ഒരു മുതൽക്കൂട്ട് തന്നെ കേട്ടോ ഈ ഒരു കള്ളിമല വ്യൂ പോയിൻറ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ വരാതെയും ഇരിക്കരുത്, രാജാക്കാട് വന്നാലും മസ്റ്റ് വിസിറ്റ് പ്ലേസിലൊന്നാണ് ഈ കള്ളിമല വ്യൂ പോയിൻറ്റ്. ഇല്ല, നമ്മുടെ നാട്ടിലെ അപേക്ഷ തൊഴിലെ അപേക്ഷ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണെന്ന് പറയാം കേട്ടോ. ആ ഒരു ഇതാണ്. ഇനി നമ്മൾ ഈ വഴിക്കൂടെ ഇറങ്ങി നേരെ താഴത്തോട്ട് പോകും, കുറച്ചുകൂടെ ഒരു വ്യൂ ഉണ്ട് അങ്ങോട്ട് ഇല്ലുമ്പോൾ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ. ഈ കള്ളിമാലി വ്യൂ പോയിന്റ് എന്തായാലും കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ രാജാക്കാട് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വരുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ കള്ളിമാലി. ആ കൊന്തമ്പുല്ല് നിറച്ച് കൊന്തമ്പുല്ല് കേട്ടോ ഇങ്ങനെ. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ ഇതിങ്ങനെ എടുത്തിട്ട് എല്ലാവരും മേത്തോട്ട് എറിയായിരുന്നു ഇങ്ങനെ. അടിപൊളി വേണ്ട, ഞാൻ കാണിച്ചുതരാം കൊന്തമ്പുല്ല് കണ്ടിട്ടില്ല, അതൊരു കണ്ടോ കേട്ടോ. തേ കാണുകയാണ് കൊന്തമ്പുല്ല്, നല്ലൊരു ഇതുണ്ടോ. അതെ, നമ്മൾ സ്കൂളിലൊക്കെ ഇൻ്റർവെല്ലിനൊക്കെ വീട്ടിൽ ഇത് പറിച്ചിട്ട് ഏറായിരുന്നു പരിപാടി. നല്ല മുള്ളു പോലെ ഇരിക്കുക, നല്ല ഏറിയും. നമ്മൾ നേരത്തെ പൊന്മുടി ഡാമിൻ്റെ ഭാഗത്തെത്തി കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് കാണാം. ഈ പൊന്മുടി ഡാമിൻ്റെ ആ ഒരു ഏരിയ വന്നാൽ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു റിസർവ് ഏരിയയുടെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് കിടലും ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ചെറിയൊരു പാർക്ക് അതിൻ്റെ വലതു ഭാഗത്തായിട്ടുണ്ട്, അവിടെ നമുക്ക് കയറാം. അങ്ങനെ കുട്ടികളെ ഇങ്ങനെ കളിക്കാനുള്ള ഒന്നിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പൊന്മുടി ഡാമിൻ്റെ ചുറ്റുപാടൊക്കെ. നല്ല കാറ്റും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ആ ഏരിയയിൽ. നമ്മൾ പൊന്മുടി ഡാമിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ ബോട്ടേ കയറുന്നില്ല, കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ. ആയിട്ട് വരുന്ന ഒരു 50 രൂപ ചാർജ്, 5 പേർക്ക് പോകണം. അപ്പം 5 പേര് വന്നാൽ സുഖമാണ്, നമുക്ക് യാത്ര ചെയ്യണം. സ്പീഡ് ബോട്ടൊക്കെയാണ്. ഈ ഡാമാണ്ടേൽ എന്ന് പറഞ്ഞവരുടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ ആ എഴുതി വെച്ചേക്കുന്ന എല്ലാം ചെയ്യാവുന്നതാണ്, അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാം കേട്ടോ. അങ്ങനെ നിറയെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ് പൊന്മുടി ഡാം. നമ്മുടെ നാടുകാണി വ്യൂ പോയിൻറ്റ് പൊന്മുടി ഡാം കടന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ ഓർഡിനറി സിനിമയിലുള്ള ആ ഒരു ക്ലൈമാക്സ് ഇല്ലേ, ആസിഫലി ലാസ്റ്റ് ചാടുന്നത്, അതിവിടെ കേട്ടോ കൂട്ടിയത്. പെരിയാറിൻ്റെ കൈവഴിയായിട്ടുള്ള പന്നിയാർ പുഴയെ തടഞ്ഞു നിർത്തിയാണ് പൊന്മുടി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 1963 ഈ ഒരു ഡാം ഓപ്പൺ ആയ കേട്ടോ. ഈ ഒരു ഡാമിൻ്റെ താഴ്വശമായിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നിർമ്മിച്ചിട്ടുള്ള ബ്രിഡ്ജാന്ന് പറഞ്ഞേ. നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഒരു നാടുകാണി വ്യൂ പോയിൻ്റ് എന്നൊരു വ്യൂ പോയിൻ്റ്, നമുക്ക് ആദ്യം ആ കാഴ്ച കാണാം, എന്നിട്ട് താഴ്ത്തിട്ട് പോകട്ടോ. ഡാമിൻ്റെ നീളം 288.8 മീറ്റർ ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 701.35 മീറ്റർ ആണ്. ഇങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ട് എത്ര എത്ര ഡാമുകളുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഡാം കൊണ്ട് സമ്പന്നം തന്നെയാണ് നമ്മുടെ ഇടുക്കി ജില്ല. പൊന്മുടി ഡാമിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നാടുകാണി വ്യൂ പോയിൻറ്റ്. കുറേ ട്രിപ്പ് ജീപ്പൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെയും കൂടെ ആട്ടോ കൊണ്ടുവന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റ് കാണിക്കാൻ വേണ്ടി. ഈ നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ, അതായത് നമ്മളൊരു ഒരു മലയുടെ മേളിലാണ് നിൽക്കുന്നത്. നമ്മുടെ നാല് സൈഡിലിങ്ങനെ കണ്ടോ കുരുകുരുന്ന് മലകളാണ്, അതാണ് ഇവിടെ നല്ല പ്രത്യേകത കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ഓ മൂന്നാറിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് സഞ്ചാരികളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ വരുമ്പം ഇവിടെ അങ്ങനെ വരും കേട്ടോ ഇവിടെല്ലാം. ഡാമിൻ്റെ താഴത്തോടെ തരുന്നുണ്ടോ ഈ സൈഡിക്കടെ ഇങ്ങനെ പോയാൽ ഇവിടെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് പഴയ ഇത് കേട്ടോ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ. അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇതുകൊണ്ട് ഇത് ഈ പാറ തുരന്നാണ് കേട്ടോ റോഡുണ്ടാക്കിയാണ്. ഇവിടെ പണ്ടത് ബസ് റൂട്ടായിരുന്നു കേട്ടോ, ഇടുങ്ങി വഴിയായതുകൊണ്ട് ഇപ്പം ഈ റൂട്ട് ബസ്സില്ല, അപ്പുറത്തെ വഴിയുള്ളൂ. ഒരു സൈഡിൽ ഇങ്ങനെ പാറ ഇങ്ങനെ വെട്ടി റോഡുണ്ടാക്കിയേക്കോ,
സിറ്റിയുടെ എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഇതുപോലത്തെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? വാഗോണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ റോഡ്, പാറ ഇങ്ങനെ അരിഞ്ഞ്. പണ്ട് ഞാനിതിലെ എന്റെ സാധനക്കാരൊക്കെ ഇരിക്കുന്നതാണ്. പണ്ട് ഇയാളുടെ വണ്ടി ഇടുന്ന ഒരു കാലമുണ്ട്. അടിപൊളിയാണ്. പൊന്മുടി ഡാം എന്തെങ്കിലും തുറന്നു വിട്ടാലേണ്ടോ വെള്ളം തേതിലെ വരും കേട്ടോ. അയ്യോ പാറ മയ കേട്ടോ. എന്നാലും നല്ല കാറ്റും നല്ലൊരു ഭംഗിയ. ഈ വഴി എങ്ങോട്ടാ നേരെ? നമ്മൾ വന്ന് വഴി ആണല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടക്കണേന് മുമ്പ് ഞാൻ എന്റെ കാറിൽ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഇതൊരു തടിപ്പാലമായിരുന്നു കേട്ടോ. പണ്ട് ഈയിടെ ഇത് ഇതാക്കി ഇങ്ങനെ ആക്കിയത്. അങ്ങനെ ഡാം അതാണ് ആ കാണുന്നത് ഇങ്ങനെ തൊട്ട് താഴെ. എന്നാലും കൊള്ളാം, അടിപൊളി വ്യൂ. അപ്പൊ നമ്മളതേ ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം നമുക്ക് ഉച്ച ചെയ്യാൻ നേരത്തിന് ഇനി ചോറിനുണ്ടേ. അപ്പോൾ എല്ലാം തന്നെയൊരു ഹോട്ടലുണ്ട് നമ്മുടെ അച്ഛൻ നമ്മളെ ഈ ഹോട്ടലോടെ കൊണ്ടുപോയത്. ഇവിടുത്തെ നല്ലൊരു ഹോട്ടലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. രാജാക്കാടിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള വെള്ളച്ചാട്ടമായ റിപ്പിൾ വാട്ടർഫോൾസ് കാണാം നമുക്ക് പോകട്ടോ. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ചുള്ളൊരു സ്ഥലമാണ് ഇത്. റിപ്പിൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു സിപ്ലൈനൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. രണ്ട് സിപ്ലൈൻ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് നമ്മളെ ഡി ടി പി സി തന്നെ ഏറ്റവും മുകളിലെ ടോപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു സിപ്ലൈനുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഒരു സിപ്ലൈനുണ്ട്. ഇപ്പോൾ റിപ്പിൾ അഡ്വഞ്ചറിൻ്റെ ഒരു സിപ്ലൈനുണ്ട്. എന്നാലും ഇത് രണ്ടിലും നിങ്ങളൊന്ന് കയറണം. രണ്ടും രണ്ട് അനുഭവമാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ നമുക്കിങ്ങനെ സിപ്ലൈനിൽ പോകാൻ എന്തൊരു രസമാണെന്നറിയോ. മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ടോ, മൂന്ന് കുത്തായിട്ട് ഏറ്റവും അടിയിലത്തെ ഇതാണ്. നല്ല മഴക്കാലത്ത് ഈ ഒരു തോട്ടിൽ കിടന്ന് നിറച്ച് വെള്ളം പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ രാജാക്കാട് വന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ഒരു റിപ്പിൾ വാട്ടർഫോൾസ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ വേണ്ടി. ഈ റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തായിട്ട് അരുവി എന്ന് പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും താമസിക്കാം. അങ്ങനെ രാജാക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ താമസിച്ച് രാജാക്കാടിൻ്റെ ഭംഗിയൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. രാജാക്കാട് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്നൊരു 30 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ. ഇവിടുന്ന് ഗ്യാപ്പ് റോഡൊക്കെ പോകാനുള്ളതും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക്. അപ്പം ശരിക്കും കൂടുതൽ ആളുകൾ ഈ മൂന്നാറിലെ കാലാവസ്ഥയെ കാരണം മൂന്നാറിലോടെ പോകണം. പക്ഷേ അതേ കാലാവസ്ഥ തന്നെ നമുക്ക് ഈ ഒരു രാജാക്കാട് വന്നാലും ലഭ്യമാണ്. എന്തായാലും എല്ലാവരും സിപ്ലൈനിൽ കയറുക, ഇവിടെ വന്നാലും നല്ല അടിപൊളിയാണ്. ഈ ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലോട്ട് പോകാം. നല്ല മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു തോട്ടിനുള്ളിൽ നിറച്ച് വെള്ളമുള്ളൂ. ഈ ഒരു സമയത്ത് അധികം വെള്ളമില്ല. നമുക്കിനി സമയം കളണ്ട, രാജാക്കാടിൻ്റെ അടുത്ത കാഴ്ചകളായിട്ട് പോകാം. നമുക്ക് സ്വർഗ്ഗമേട് എന്നൊരു മേടം, നമ്മുടെ വണ്ടി മേളിൽ വരെ കയറി പോകില്ല. അപ്പം നിങ്ങളെ ആ ഒരു സ്ഥലം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് നേരെ ഇനി സ്വർഗ്ഗമേടിലേക്ക് യാത്ര ചെയ്യാം. ഈ രാജാക്കാടിലെ റോഡുകൾ പലതും നല്ല റോഡാണ്. എല്ലാം തന്നെ വീതി കൂട്ടി അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബറൈസ്ഡ് ടാറൊക്കെ ചെയ്തേക്കുന്നുണ്ടോ. ഈ വഴിക്കും വരുമ്പോഴേ സ്വർഗം മേടിന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പൊ ഈ വഴിക്കൂടെ നമ്മള് പോകണം. അങ്ങ് മേലെ വരെ ജീപ്പാ കയറി പോകുള്ളൂ. പകുതി വരച്ച് തന്നെ നമുക്ക് നടന്നു പോകാം. ചുറ്റും ഏലം ആട്ടോ, ഏലക്കാടിനെ നടുവിക്കാൻ പോകുന്നത്. ഈ ഏലത്തിന്റെ തണകാനാട്ടോ, മരങ്ങളൊന്നും വെട്ടാൻ നിർത്തിയാട്ടോ. ഫുള്ള് ഏലത്തിന്റെ എസ്റ്റേറ്റാന്നിരിക്കുവാണ്. എന്തായാലും ഇതല്ലേ കുറച്ചങ്ങ് പോകണം. ഇടക്കൂടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കണ്ട ചെമ്പരത്തി ഉണ്ടോ യാതിരെ നിർണ്ണയിക്കാൻ വേണ്ടി വെച്ചേക്കത് ഒരേ സ്ഥലത്തിന്റെ. ഇവിടെ വന്ന ചെമ്പരത്തി വെട്ടി നിർത്തിക്കോട്ടോ. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ്.
ലൈറ്റാണ് സ്വർഗം വീട്ടിൽ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഒരു എസ് യു വി ടൈപ്പുള്ള വണ്ടികളൊക്കെയാണ് ഈ മേളിൽ കയറി പോകും. പിന്നെ ആ ഒരു കുറച്ച് ഏരിയ മാത്രം ഇച്ചൊരു ഗട്ടറുണ്ട്, അതുകൊണ്ടാണ് കയറി പോകാത്. വേണമെങ്കിൽ നമുക്ക് ഇടിച്ച് കുത്തിക്കൊണ്ട് കയറി പോവാം. പിന്നെ ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. ആ കണ്ടോ എത്ര മനോഹരമായിട്ടുള്ളൊരു മുട്ടക്കുന്നാലേ, നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടോ. നല്ല കാറ്റായിട്ടോ, ഏകദേശം ഒരു മൂന്ന് മണിയാണ് പറയാം. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഈ സ്വർഗം വീടിൻ്റെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കട്ടോ. നമ്മളെ ചുറ്റും ഇങ്ങനെ മലകൾ മാത്രമേ ഉള്ളൂ. അടിപൊളി. അപ്പം എനിക്ക് രാജാക്കാട് വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു സ്വർഗം വീട് തന്നെ കേട്ടോ. ഏകദേശം നമ്മൾ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്ന് ഒരു അര കിലോമീറ്ററോളം മേളിലോട്ട് കയറണം കേട്ടോ. ആ നോക്കി, ഇത് കുതിരയാണോ കഴുതയാണോ എന്നറിയില്ല. കോവർക്കഴുതിയാണ്. എൻ്റെ ഒരു സാധനം മലയ്ക്ക് മലയ്ക്ക് കെട്ടിട്ടുണ്ടോ. കൊള്ളാം. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ റിസോർട്ടിൻ്റെ ഡോഗാട്ടോ. മതിലടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകില്ല കേട്ടോ. അല്ലെ ഇങ്ങോട്ട് പോകാൻ ചാടി. ഈ സ്വർഗമേട്ടിന് മുകളിലായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാന്ന് തോന്നുന്നു. അവിടെ ഉണ്ടോ കുറേ പട്ടികളുണ്ട്. എല്ലാം അതിങ്ങനെ കമ്പിവേല് കിട്ടിയിട്ടുണ്ടല്ലേ. ഇമ്മാര് നമ്മളെ കടിക്കാൻ ഓടി വന്നേനെ. അങ്ങനെ നമ്മൾ സ്വർഗം വീടിൻ്റെ മേളിൽ കയറിയിടോ. ഇവിടെ ഒരു കുരിശുണ്ട്. രാജാക്കാടിലെ സ്വർഗം വീടിലേക്ക് അധികം സഞ്ചാരികളൊന്നും വരാത്തൊരു സ്ഥലമാണ്. എനിക്ക് പറഞ്ഞ ട്രിപ്പ് ജീപ്പുകാരൊന്നും സഞ്ചാരികളെ കൂടി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തന്നെ ഇതിൻ്റെ മേളിൽ കുറേ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ വരുമ്പം കുറേ ഡോഗ്സ് ഒക്കെ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ നോക്കും കേട്ടോ. ചിലപ്പോൾ രാത്രിയിലൊക്കെ വന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡോഗൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഈ മലയ്ക്ക് മേളിലൊരു കുരിശ് വെച്ചിട്ടുണ്ട്. ഏത് പള്ളിയുടെ കുരിശാണെന്ന് എനിക്കറിയില്ല. നല്ലൊരു അടിപൊളി വൈബാണ്. നല്ല കാറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്രോൺ അങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് വർപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു വിൻഡിൻ്റെ ഇതുകൊണ്ട്. നമ്മൾ ആ കാണുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു ഏരിയ നമ്മുടെ മൂന്നാറ് ഭാഗമാണ്, ആനമുടി ഭാഗമൊക്കെയാണത്. ഇവിടെ നിന്ന് ഗ്യാപ്പ് റോഡിൻ്റെ ചെറിയൊരു വശം കാണുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു കുരിശിൻ്റെ ഞങ്ങൾ നിൽക്കുന്നതിന് ഇപ്പോഴത്തെ ആ ഒരു മല അവിടെ നിന്നാൽ നമുക്ക് ചിതരംഗപ്പാറയിലെ കാറ്റാടി പാടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ നല്ല കാഴ്ചകളൊക്കെ ഈ ഒരു സ്വർഗം വേണ്ടി നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഈ വാഗമണ്ണ് പോലെയുള്ള മുട്ടക്കുന്നിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ നേരെ രാജാക്കാരുടെ സ്വർഗം വേണ്ടിയിലേക്ക് വന്നാൽ മതി. ഈ ദൈവമേട്ടിന് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ശരി ദൈവമേടും പോട്ടെ, സ്വർഗം മേടിന് വരുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം ഉണ്ടോ. ഇവിടുത്തെ പട്ടികള ഇത് കടിക്കുമല്ലേ ആർക്കറിയാം. ഇപ്പം ഞങ്ങൾ ഇവിടെയെങ്കിൽ പോകുന്നുണ്ടോ. ഈ വീട് ഈ റിസോർട്ടിൽ വലിയൊരു പട്ടിയാണോ കേട്ടോ. അവരെങ്ങാ മതിലേടെ തീർന്നു. ഈ ഒരു സ്ഥലം രാജാക്കാടുള്ള പ്ലെയിൻ പാറ എന്ന് പറയാം കേട്ടോ. പ്ലെയിൻ ഈ ഒരു പാറ ശരിക്കും പ്ലെയിൻ്റെ ഷേപ്പിലാണ് കേട്ടോ. അത് പൊട്ടി പൊട്ടി ഇപ്പം നിലവിൽ പ്ലെയിൻ ഇല്ല, പ്ലെയിൻ ഇല്ലാത്തൊരവസ്ഥ കേട്ടോ. അതൊന്ന് പ്ലെയിൻ പാറ എന്നുള്ള പേര് മാറി കേട്ടോ. അങ്ങനെ പ്ലെയിൻ പാറ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഒരു കാലത്ത് എന്നാ പറഞ്ഞത് പ്ലെയിൻ്റെ രൂപത്തിലിരുന്ന ഒരു പാറയാണ്. പക്ഷേ ഈ റൂട്ട് നല്ല രസമാണ് കേട്ടോ. ഒരു മലയുടെ ഒരു മുകളിക്കടയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും തീരാത്ത കാഴ്ചകളാണ് ഇടുക്കിയിലെ ഓരോ ഗ്രാമങ്ങളും നമുക്ക് നൽകുന്നത്. ഇനിയും കണ്ടു തീരാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഇടുക്കിയിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എൻ്റെ ഈ ഒരു യാത്ര തുടരുന്നു. അപ്പം രാജാക്കാടിൻ്റെ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൾക്കാർക്കത് അറിയാലോ. അപ്പം നമുക്ക് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊരു കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു ഗ്രാമത്തിൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.